ഉത്തർപ്രദേശിലും അസമിലുമാണ് മദ്രസകൾക്കെതിരെ ആദ്യം കർശനമായ നടപടികൾ ഭരണകൂടങ്ങൾ സ്വീകരിച്ചത്. മദ്രസയുടെ നടത്തിപ്പിനായി പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും യു പി സർക്കാർ നടപ്പിലാക്കിയപ്പോൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവ ഇടിച്ചു നിർത്തുകയാണ് അസം സർക്കാർ ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിലെയും മദ്രസകൾ സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലിരിക്കുന്ന സാഹചര്യത്തിലാണ് മദ്രസകളുടെ മറവിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയ കേസിൽ ഒരാൾ കൂടി അസമിലെ ഗോൽപാറയിൽ നിന്ന് പോലീസ് പിടിയിലായത്. അൽഖ്വയ്ദ ഭീകര സംഘടനയുമായും അൻസറുള്ള ബംഗ്ല ടീമുമായും ഇയാൾക്ക് ബന്ധമുള്ളതായി കണ്ടെത്തി. കേസിൽ മൂന്നാമത്തെ അറസ്റ്റാണ് രേഖപ്പെടുത്തുന്നത്. ബോൺഗായ്ഗോൾ ജില്ലയിലെ ജോഗി ഗോപ്പയിൽ നിന്ന് അബ്ദു സുഹാൻ എന്ന ആളെയാണ് പിടികൂടിയതെന്ന് ഗോൽപാറ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. നേരത്തെ അറസ്റ്റിലായ രണ്ട് ഇമാമുമാരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. മദ്രസകളുടെ മറവിൽ രാജ്യത്ത് കലാപം അഴിച്ചുവിടാനാണ് ഇവർ ശ്രമിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇതിനിടയിലാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. മദ്രസകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ലഭിക്കുന്നതായി കർണാടക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി സി നാഗേഷ് ആണ് അറിയിച്ചത്. മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് പരാതികൾ ലഭിക്കുന്നത്. മദ്രസകളിൽ ശരിയായ രീതിയിൽ അധ്യയനം നടക്കുന്നില്ല എന്നാണ് പ്രധാന പരാതിയെന്ന് അദ്ദേഹം പറഞ്ഞു. മിന്നൽ പരിശോധനകൾ നടത്താനാണ് ഇപ്പോൾ അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം കുട്ടികൾക്ക് ആധുനികവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം ലഭിക്കേണ്ടതുണ്ട്. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അത് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണ്. ഇതിനായി മദ്രസകളിൽ പരിശോധനകൾ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിന്നൽ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ നടത്തുന്ന കാര്യവും പരിഗണനയിലാണെന്നും ബി സി നാഗേഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.